ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വണ്ടുപ്ലാവിന്റെ ചക്ക കാണുമ്പോ അറിയാം, ചക്ക ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുവാണേ. ഞാൻ ഇത് കാണിക്കട്ടെ. ഈ ചക്ക കണ്ട, ഇത് നമ്മുടെ ചക്ക ഇങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചേക്കുന്നതാണ്. ഇത് ചക്കയുടെ ചക്കച്ചവണിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആക്ച്വലി സത്യമേ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് നാടൻ പ്ലാവിന്റെ ചക്കയല്ല കേട്ടോ. നമ്മൾ ഈ വാങ്ങിക്കുന്ന വണ്ട് പ്ലാവിന്റെ തൈ മേടിച്ചു നട്ട രണ്ടര കൊല്ലം ഒക്കെ കാണുമ്പോൾ ചക്ക ഉണ്ടാവും. മൂന്നാമത്തെ വർഷം ഉണ്ടാവും ചക്ക. ഇതിപ്പോ മൂന്നാമത്തെ വർഷം ചക്ക ഉണ്ടായിട്ട് 3 വർഷമായി. ഇപ്പൊ ഞങ്ങള് 3 വർഷം മൂന്ന് കൊല്ലമായിട്ട് ചക്ക കിട്ടുന്നുണ്ട്. ഇതുപോലെ ഞങ്ങള് പ്ലാവിന്റെ വണ്ണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ വണ്ണമൊന്നും ഇല്ല, ചെറിയൊരു പ്ലാവ്. ചക്കയുടെ ഭാരം വരുമ്പോ പ്ലാവ് ചരിഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 3 ചക്ക ഞങ്ങളിപ്പോ വീട്ടിലുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ചക്ക നമ്മുടെ നാടൻ ചക്കക്ക് ഇതുപോലുള്ള ചകണി ഇല്ല. ഏതാമെന്ന് കാണിച്ചത്? ഇത് ആ ചക്കയുടെ ചവണിയാണ് ഇതിന്റെ. ആക്ച്വലി സത്യം പറയുന്നത് ചക്ക ഒരു മിനി ചക്കച്ചുള എന്ന് വേണേ പറയാം അല്ലെ. അപ്പൊ ഇതിന് 2 തരം ചവണിയുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ചവണി, അതായത് ഈ ചവണിയുടെ അകത്തുനിന്ന് നമ്മള് എടുത്തു വെച്ചതാണ് ഈ ചവണി, ഈ ഇരിക്കുന്ന ചവണി. ചകിണി എന്നല്ലേ പറയണേ, ചകിണിയോ ചവിണിയോ എന്തെങ്കിലും ഓട്ടെ. ആ സാധനം ചക്കയുടെ ഈ കുരുവിന്റെ പൊതിഞ്ഞു വരുന്ന സാധനം, ചക്കച്ചോളയെ പൊതിഞ്ഞു വരുന്ന സാധനം അതാണ് ചക്കച്ചവണി. അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഈ ചക്കയ്ക്ക് പച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ ഒരു മഞ്ഞ പോലത്തെ നല്ല കളർ. മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ക്യാമറ കാണുമ്പോ നല്ല മഞ്ഞയായിട്ടാ കാണുന്നത്. പക്ഷെങ്കിൽ ഇത് പഴുക്കുമ്പോ നല്ല ചെമ്പരത്തി പോലെ ചുമക്കൂലമേ, ചുമക്കും. ഇതിന്റെ മടല് വരെ നമുക്ക് തിന്നാം. അത് മാത്രല്ല പഴുത്തതിന്റെ ഈ സാധനം, ഇത് പഴുത്തു കഴിഞ്ഞ ഈ ചവണി ഇല്ലേ, ഒരു ചവണിയും കളയും. ചവണി നമുക്ക് തിന്നാം, അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ. ചവണിക്കൊക്കെ നല്ല മധുരാണ്. അതുമല്ല ഇതിന്റെ ചവണിക്ക് ഒരു പ്രത്യേകത, അത് കാണിക്കാനായിട്ടാണ്. ഇതുകൊണ്ട് നമ്മളിപ്പോ സാധനം ഉണ്ടാക്കാൻ പോകാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിന്റെ ചവണി കണ്ടോ, ഈ ചവണി നമ്മുടെ സാധാ ചക്കയുടെ ചവണി പോലെ അല്ല, അല്പം വലിപ്പമുണ്ട്. അപ്പൊ ഇത് 2 ടൈപ്പ് ചവണി ഇതിന്റെ അകത്തുണ്ട്. ഇത് 1 ടൈപ്പ് ചവണി. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാലും അറിയാം കണ്ടത്, വലിയ വലിയ വേറെ ടൈപ്പ് ചവണി ഉണ്ട്. അതായത് നല്ല വൈറ്റ് കളറുള്ള ചവണി, ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. വെള്ള നിറത്തിലുള്ള ചവണിയുണ്ട്. പിന്നെ അതെ ചക്കച്ചോളയുടെ കളറുള്ള ചവണിയുണ്ട് കണ്ടോ. അങ്ങനെ 2 തരം ചവണികൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ഈ ചവണി വേണമെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ ഈ ചവണി നമ്മൾ അരിഞ്ഞ് തോരൻ വെക്കാറുണ്ട്. ഒന്ന് തോരൻ വെച്ചാലും തോരൻ വെക്കാം. അപ്പൊ 2-3 റെസിപ്പീസ് നമ്മളിപ്പോ പറയുവാണ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത്. നമ്മളിപ്പോ എല്ലാം കൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞു തരുവാണ്. ഇത് നമുക്ക് ഒരു ദിവസം നമുക്ക് ഉണ്ടായി കാണിക്കാം അല്ലേ. ഇത് നന്നായിട്ട് അരിഞ്ഞ് നമുക്ക് തോരൻ വെച്ചാൽ നല്ലതാണ് ഇത്. 1. 2. ഇതിന്റെ അകത്ത് നമ്മൾ ചക്കച്ചോളയുടെ കളറുള്ള ചവണി എല്ലാം നമ്മൾ ഇതിങ്ങനെ വേറെ പിടിച്ചാമേ, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ട, ഇത് ഇച്ചിരി വലിപ്പമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ചക്കച്ചോള ഉണ്ടാകുന്നത് പോലത്തെ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ചവണി. അപ്പൊ ഈ ചവണി ഒന്നും നമ്മൾ കളയും, ഈ ചവണിയും കളയണ്ട. അപ്പൊ ഇത് നമ്മുടെ നാടൻ ചക്കയാണെങ്കിൽ നമുക്ക് ചക്കച്ചോള എടുത്തു കഴിഞ്ഞാൽ ചവണി എല്ലാം നമ്മൾ കളയും. ഇതുപോലെ ചവണി ഇല്ല, ഇതുപോലത്തെ ചവണി അതിന് വരത്തില്ല. പക്ഷെ ഇതിന് ഇങ്ങനത്തെ ചവണിയുണ്ട്. ഈ ചവണി നമുക്ക് ഒന്നുകിൽ നമുക്ക് അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം, എരിശേരി വെക്കാം, പല കറികളും ഒക്കെ നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാക്കാം. ഈ സാധനം ചക്കയുടെ കൂടെ ഇട്ട് വേവിക്കുക ഒക്കെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണ ഈ ചവണി കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ചക്ക ചവണി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കാണാം. പക്ഷെ കുറച്ച് എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് മൂത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇത് കുറച്ച് വാരി ഇടുവാണ്. വാരി ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച്. ചെറിയ ചീനിച്ചട്ടി നമ്മൾ വെച്ചേക്കുന്നത്, രണ്ടായിട്ട് വറക്കാം. ഇത് കൊണ്ട് പല റെസിപ്പി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയാ കാണിക്കുന്നത് അല്ലേ, പല സാധനങ്ങൾ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. അപ്പൊ അടുത്ത ചക്ക എടുക്കുമ്പോ നമുക്ക് വേറെ വെറൈറ്റി റെസിപ്പി ഇതുമായിട്ടുള്ളത് നമുക്ക് കാണിക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇളക്കരുത് അല്ലേ. ഒരു വശം മൂത്ത് കഴിക്കുമ്പോഴേ ചക്ക ഇളക്കാവുള്ളൂ. അത് ചക്ക നമ്മൾ വറക്കുമ്പോൾ ഇങ്ങനെയാണോ? എല്ലാ ഉപ്പേരും വറക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെ ഒരു വശം വേവുന്ന വരെ മനക്കാളെ ചക്ക വറുത്താലും കപ്പ വറുത്താലും വറുത്താലും കപ്പ വറുത്താലും അല്ല ഇടുമ്പോ തൊട്ടങ്ങ് ഇളക്കിയാൽ കുഴയും. വന്നേരാണ് നമുക്ക് കറക്റ്റ് ആവാത കിട്ടുന്ന അല്ലേ. അപ്പൊ ഇട്ട് കഴിഞ്ഞാ നമ്മള് അനക്കരുത്, അങ്ങനെ കിട്ടുന്നോട്ടെ അല്ലേ. ഒരു വശം മൂത്ത് കഴിയുമ്പോ നമ്മൾ തിരിച്ചിടണം. കാരണം ഞാനൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഞാനൊക്കെ ഇടുമ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്ക ചക്കാന്നും പറഞ്ഞ് ഇളക്കാൻ തുടങ്ങും. അങ്ങനെ ഇളക്കി ഒരിക്കലും മറന്നു കിട്ടത്തില്ല അല്ലേ. മറന്നു കിട്ടും, പക്ഷെ അത് വലിയ ഇതില്ല. ഇപ്പൊ നമ്മുടെ വെണ്ണായിട്ട് മോളി വരെ എണ്ണ മുങ്ങി എല്ലാം അങ്ങനെ പൊള്ളി. അപ്പൊ നോക്കിയാ നമ്മുടെ ചവണിയാണ് കേട്ടോ ഇത്. ചവണി
ചക്ക ചവണി എന്ന് പറഞ്ഞാൽ ഇതൊരു നിസാര ചവണി അല്ല, ഈ പ്ലാവിന്റെ ചവണിക്ക് നല്ല വലിപ്പമുള്ള ചക്ക ചുളയെ വെല്ലുന്ന ചവിട്ടിയാണ് ഇത് അല്ലേ. നമ്മള് പതുക്കെ അന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മുടെ ഇത് കോരാറായിട്ടുണ്ട് കേട്ടോ, മൂത്ത് നല്ല പോലെ മൂത്ത് കണ്ടാ ചക്കച്ചുള വറുത്താന്ന് പറയുന്നത്. ഇതിന്റെ മഞ്ഞച്ചകുണി വേണം നമ്മൾ എടുക്കാനായിട്ട് വറുക്കാൻ അല്ലേ. നമുക്ക് കോരി എടുക്കാൻ ഇനി ഒരു കാര്യമുള്ളത്, ഇത് വെച്ച് വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ ഉണ്ടാക്കാം, അത് നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം. സത്യം ഇന്നും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എങ്കിൽ അമ്മയ്ക്ക് ഒട്ടും വയ്യ. അമ്മ പറയണ ഇപ്പൊ ഇവിടെ നിന്ന് അമ്മ ഉറങ്ങി പോകുന്ന പറയണേ, അതുപോലെ അമ്മയ്ക്ക് ക്ഷീണ. ഞങ്ങൾ ഇന്ന് കടയിലും ഒക്കെ പോയി, മൊത്തത്തിൽ അമ്മയ്ക്ക് വയ്യ ഇപ്പൊ ശരിക്കും പറഞ്ഞ അല്ലേ. അമ്മേ എന്നാ അമ്മ പ്രശ്നം? ഭയങ്കര കഥപ്പൊക്കെ ഇപ്പൊ വീണ്ടും അല്ലേ. ജോന് ഹാർട്ടിന്റെ വല്ല പ്രശ്നമാണോ ഇനി വീണ്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ നോക്കി, നമ്മുടെ ചവിണി നമ്മളിത് ഒരു ട്രിപ്പ് നമ്മള് പറത്ത് കോരി എടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ട്രിപ്പ് ഇടാൻ പോവാണ്. അത് ഇട്ടിട്ട് നമുക്ക് ഇത് കാണാം കേട്ടോ. നമ്മളിതിനകത്ത് ഒരു സ്വല്പം ഉപ്പുപൊടിയും കൂടെ ഒന്ന് വേദറിയിട്ട് നമുക്കൊന്ന് ഇളക്കാം. കൊറച്ച് മതി. നല്ല കിളികിലാ കിളികിലാ ശബ്ദം ഉണ്ട് അല്ലേ. വാവ്, അപ്പൊ സൂപ്പർ ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. നല്ലൊരു ചിപ്സ്, വാവ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചു നോക്കണം, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളു. അപ്പൊ നമ്മളിത് ചക്കച്ചവണി വറുത്തത് നമ്മുടെ നാടൻ ചക്കയാണ്, ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. നാടൻ ചവണിക്ക് ഇത്ര ചകണി കിട്ടത്തില്ല. അത് തന്നെ നമ്മുടെ ബ്ലോക്ക് പ്ലാവിന്റെ ബഡ് പ്ലാവിന്റെ ചക്കച്ചവണി വറുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും കിട്ടുകയാണെങ്കിൽ ആർക്കും. പിന്നെ വേറെ കാര്യം പറയട്ടെ, ഞങ്ങള് ബഡ് പ്ലാവിന്റെ ബ്രാൻഡ് അംബാസിഡർമാരൊന്നും അല്ല. ഇങ്ങനെ ബഡ് പ്ലാവിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട്, എപ്പോഴും നമുക്ക് ദീർഘകാലം ചക്ക കിട്ടുന്ന നാടൻ പ്ലാവ് തന്നെയാണ്, അതിനൊരു സംശയമില്ല അല്ലേ. ഇത് നമുക്ക് പെട്ടെന്ന്, നമുക്ക് നാടൻ പ്ലാവ് നട്ടു കഴിഞ്ഞാൽ ഒത്തിരി നാള് വേണം ചക്ക ഉണ്ടാവാനായിട്ട്. ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ മുതൽ നമുക്ക് ഇത്രയും കിട്ടും. അപ്പൊ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോ അല്ല, വാങ്ങിച്ചൊരു കാര്യമുണ്ട്, ഇതും കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കി. ചക്ക നമുക്ക് വേവിക്കാം, ചക്കക്കുരു എടുക്കാം, പാട എടുക്കാം, ചവിണി നമുക്ക് വറക്കാം. പിന്നെ ചവിണി കൊണ്ട് മൂന്നാല് റെസിപ്പി വേറെ ഉണ്ടായിരുന്നു. ആ മടൽ കൊണ്ട് അവിയൽ വെക്കാം, അങ്ങനെ കുറെ സാധനങ്ങൾ എന്തോരം കറി വെക്കാമെന്ന് അറിയാമോ. അപ്പൊ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ചകണി വറുത്തത് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം. അതെ, ഞങ്ങളിപ്പോ വൈകിട്ട് ചായക്ക് ഇതിപ്പൊ കഴിക്കും.